ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് പാർട്ട് ടു എന്നുള്ള സെഗ്മെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസും അതിന്റെ ഫാമിലീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പാർട്ട് വൺ ഭാഗത്ത് നമ്മൾ കേട്ടത് നാല് തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ട് എന്നും ആ നാല് തരത്തിലുള്ള ഫോഴ്സുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന നാലായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൽ അവസാനം പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ ഇനി പാർട്ടിക്കിൾസിന്റെ ഐഡിയയിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് പറയുന്ന നോക്കുക, എ ലാർജ് നമ്പർ ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ഇൻ നേച്ചർ. ഓക്കെ, ദീസ് പാർട്ടിക്കിൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേസ്. രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ദ ബേസ്ഡ് ഓൺ ദ സ്പിൻ ആൻഡ് ദ പാർട്ടിക്കിൾസ്, രണ്ടാമത്തത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സ്. അപ്പോൾ സ്പിന്നിന്റെ ബേസിസിലും അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫോർ, ഈ നാല് ഫണ്ടമെന്റൽ ഫോഴ്സുമായിട്ട് ഈ പാർട്ടിക്കിൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ബേസിലും നമുക്ക് നാലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോ അതില് നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ സ്പിൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് സ്പിൻ വെച്ച് ക്ലാസിഫൈ ചെയ്തേക്കുക? നമുക്ക് അറിയാമല്ലോ ഹാഫ് ഇൻറ്റിജർ സ്പിന്നും അതുപോലെ തന്നെ ഇന്റഗ്രൽ സ്പിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ക്ലാസിഫിക്കേഷൻ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. എന്താണ്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഫെർമിയോൺസ് ആൻഡ് ബോസോൺസ്. രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ സ്പിൻ. എന്തൊക്കെയാണ് ഫെർമിയോൺസും അതുപോലെ തന്നെ ബോസോൺസും? ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്, അപ്പൊ പറയാം ഫെർമിയോൺസ് ഹാവ് ഹാഫ് ഇന്റഗ്രൽ സ്പിൻ. ഫെർമിയോൺസിന്റെ സ്പിൻ എന്തായിരിക്കും? ഹാഫ് ഇന്റഗ്രൽ ആയിരിക്കും. അത് നമുക്ക് വൺ ബൈ ടു എൻ എച്ച് എന്ന് പറയും. ഇവിടെ എന്നിന്റെ വാല്യൂ വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാൻ മതി. അപ്പൊ ഹാഫ് എച്ച് കട്ട്, പിന്നെന്താണ് ത്രീ ബൈ ടു എച്ച് കട്ട്, അങ്ങനെ നമുക്കുള്ള വാല്യൂസ് നമുക്ക് ഇട്ട് പോവാം. സോറി, എൻ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് വേണം നമ്മൾ അവ ഇടാൻ വേണ്ടി, അത് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വൺ, അതുപോലെ തന്നെ ത്രീ, അതുപോലെ തന്നെ ഫൈവ്, ഇങ്ങനെയുള്ള വാല്യൂസിലേക്ക് നമുക്കത് മാറ്റാം, ഇടാം. ദെൻ ബോസോൺ, ബോസോൺസ് ഹാവ് ഇൻറ്റിജർ സ്പിൻ, ഇന്റഗ്രൽ സ്പിൻസ് ആയിരിക്കും ബോസോണിലുണ്ടാവുക. ഇവിടെ എന്നിന്റെ വാല്യൂ വൺ ടു ത്രീ എന്നുള്ള വാല്യൂസ് നമുക്ക് ഇട്ടങ്ങ് പോവാം. അപ്പൊ ഇന്റഗ്രൽ സ്പിന്നും ഇൻറ്റിജർ സ്പിൻസ് വന്നു കഴിഞ്ഞാൽ അത് ബോസോൺ എന്നും, അതല്ല എങ്കിൽ നമ്മൾ അതിനെ എന്തെന്നും പറയും ഫെർമിയോൺസും നമ്മൾ പഠിക്കും, ക്ലാസിഫൈ ചെയ്യാം. എക്സാമ്പിൾസ്, ഫെർമിയോൺസിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇത് മൂന്നും എന്തിനാണ്? ഫെർമിയോൺസ് എക്സാമ്പിൾ ആണ്, വിച്ച് ഹാവ് ഹാഫ് ഇന്റഗ്രൽ സ്പിൻ. അതുപോലെ തന്നെ ബോസോൺ എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്നതാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് സ്പിന്നിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി ഇവരുടെ ഒരു പ്രത്യേകതകൾ നമ്മൾ പഠിക്കുകയാണ്. കാരണം ഫാമിലി ആക്കിയല്ലോ നമ്മൾ ഫെർമിയോൺസ് എന്നും ബോസോൺസ് എന്നും. അപ്പൊ അവിടെ പറയുന്നു നോക്കുക, ഫെർമിയോൺസ് ആൻഡ് ബോസോൺ ബിഹേവ് വെരി ഡിഫറെന്റ്ലി ഇൻ ഗ്രൂപ്സ്. കണ്ടോ, വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുന്നത്, ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആയതുകൊണ്ട് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. നോക്കൂ, ഫോർ എക്സാമ്പിൾ, വെൻ ഇലക്ട്രോൺസ് ആർ കൺഫൈൻഡ് ടു എ സ്മോൾ റീജിയൺ ഓഫ് സ്പേസ്, എന്താണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് നോ ടു ഇലക്ട്രോൺ ക്യാൻ ഓക്യുപ്പൈ ദ സെയിം ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്. കണ്ടോ, രണ്ട് ഇലക്ട്രോണുകൾക്ക്, ഒരേപോലുള്ള രണ്ട് ഇലക്ട്രോണുകൾക്ക് ഒരു സമയം ഒരു സ്ഥലത്ത് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല എന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. അത് എവിടെ ബാധകമാണ്? ഫെർമിയോൺസിന്റെ കേസിൽ എല്ലാത്തിലും ബാധകമാണ്. പക്ഷേ അതെവിടെ ബാധകമാവണമെന്നില്ല ഫോട്ടോൺസിന്റെ കേസിൽ. ബിക്കോസ് ഫോട്ടോൺ എന്താണ്? ഇൻറ്റിജർ സ്പിൻ ഉള്ളതാണ്, ഫുൾ ഇൻറ്റിജർ സ്പിൻ ആണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഒരു സ്പേസിൽ തന്നെ എന്താണ് ഒന്നിലധികം പാർട്ടിക്കിൾസ് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഹൗവർ, വെൻ ഫോട്ടോൺസ് ആർ കൺഫൈൻഡ് ടു എ സ്മോൾ റീജിയൻ ഓഫ് സ്പേസ് ദർ ഇസ് നോ സച്ച് ലിമിറ്റേഷൻ. കണ്ടോ, അവിടെ എന്തില്ല, അങ്ങനെ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ലിമിറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എവിടെ ഒബേ ചെയ്യില്ല? ബോസോൺസിന്റെ കേസിൽ ഒബേ ചെയ്യില്ല. അതേസമയം ഫെർമിയോൺസിന്റെ കേസിൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഫെർമിയോൺസ് ആർ സെറ്റ് ടു ബി ആന്റി സിമെട്രിക് ഓൺ എക്സ്ചേഞ്ച് ആൻഡ് ബോസോൺസ് ആർ സിമെട്രിക് ഓൺ എക്സ്ചേഞ്ച്. മനസ്സിലായല്ലോ, സിമെട്രിക് ഓപ്പറേഷൻ, അതായത് അതിന്റെ ആ സൈസ് ഐ പ്ലസ് സൈസ് സ്റ്റാർ എന്നുള്ള ആ ഓപ്പറേഷൻ, അത് ആന്റി സിമെട്രിക് ആയിരിക്കും എവിടെ വരുമ്പോൾ, ഫെർമിയോൺസിന്റെ വരുമ്പോൾ. ബോസോൺസിൽ വരുമ്പോൾ അത് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. സോ
പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇസ് എ കോൺസിക്വൻസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് സിമെട്രി ഓഫ് ഫെർമിയോൺസ് ഉണ്ടോ? അപ്പോ ഈ ഫെർമിയോൺസിന്റെ കേസിൽ അത് ആന്റിസിമെട്രിക് ആവാനുള്ള കാരണം എന്താണ്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ ഒരേപോലുള്ള രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ട് ഫെർമിയോൺസ് ഉണ്ടാവില്ല. അടുത്ത ക്ലാസിഫിക്കേഷൻ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അവർക്ക്, ക്ലാസിഫിക്കേഷൻ ബൈ ഫോഴ്സ് ഇന്ററാക്ഷൻസ്. നാല് തരത്തിലുള്ള ഫോഴ്സ് അല്ലേ ഉള്ളത്, അതിന്റെ ബേസിൽ നമ്മൾ ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫെർമിയോൺസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ്. ഫെർമിയോൺസിനെ നമുക്ക് വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? ക്വാർക്ക് എന്നും ലെപ്റ്റോൺ എന്നും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾ ഇസ് ദാറ്റ് ക്വാർക്ക് ഇന്ററാക്ട് വയ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ലെപ്റ്റോൺസ് ഡു നോട്ട്. കണ്ടോ? അപ്പൊ ഫെർമിയോൺസ് തന്നെ രണ്ടെണ്ണം ഏതൊക്കെയാണ്? ക്വാർക്കും വരുന്നുണ്ട്, ലെപ്റ്റോണും വരുന്നുണ്ട്. ക്വാർക്കിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ചിട്ടാണെങ്കിൽ, ലെപ്റ്റോണ് അത് വെച്ചല്ല, ബാക്കി മൂന്നെണ്ണം വെച്ചാവാം, അത് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് അതാണ് അതിന്റെ ഒരു ഫാമിലി ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത്. അത് നമ്മൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ശ്രദ്ധിക്കാം. ദി അപ്പർ ടു റോസ് ഫസ്റ്റ് ത്രീ കോളംസ് ഇൻ ദ പർപ്പിൾ, ഈ കാണുന്ന മൂന്നാണ് യു സി ടിയും ഡി എസ് ബിയും. കണ്ടെയ്ൻ സിക്സ് ക്വാർക്സ്, ഇതിൽ എത്ര ക്വാർക്ക് ഉണ്ട്? ആറ് ക്വാർക്ക് ഉണ്ട്. ദീസ് ക്വാർക്സ് ആർ അറേഞ്ച് ഇൻ ടു ടു പാർട്ടിക്കിൾ ഫാമിലീസ്. എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അപ്പ്, ചാം ആൻഡ് ടോപ്പ്. ഇത് അപ്പ്, ചാം, അതുപോലെ തന്നെ ടോപ്പ്, അങ്ങനെ മൂന്നായിട്ട്. ദെൻ അടുത്തത് ഡൗൺ, സ്ട്രേഞ്ച് ആൻഡ് ബോട്ടം. ഡൗൺ, സ്ട്രേഞ്ച് ആൻഡ് ബോട്ടം. അപ്പ്, ചാം, ടോപ്പ്, പിന്നെന്താണ്? ഡൗൺ, സ്ട്രേഞ്ച് ആൻഡ് ബോട്ടം. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് ദ സെയിം പാർട്ടിക്കിൾ ഫാമിലി ഷെയർ ദ സെയിം പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് ഇൻ മാസ്. കണ്ടോ? ഇതിലെ എന്താണ്, പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ മാസിൽ എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഈ അപ്പർ എന്ന് പറയുന്ന ഇതിൽ, അപ്പ് എന്ന് പറയുന്നതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസിന്റെ ചാർജ്, സ്പിന് ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ മാസിൽ എന്തുണ്ടാവാം? വ്യത്യാസം വരാം. മനസ്സിലായല്ലോ? അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി പറയുന്ന ശ്രദ്ധിക്കാം, താഴെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഫോർ എക്സാമ്പിൾ, ദ മാസ് ഓഫ് ദ ടോപ്പ് ക്വാർക്ക് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ ചാം ക്വാർക്ക്. കണ്ടോ? ഇതിനെക്കാട്ടും കൂടുതലാണ് ഇതിന്റെ മാസ്. ഓൾ ദ ക്വാർക്സ് ഇന്ററാക്ട് വിത്ത് വൺ അനദർ ത്രൂ ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ പറയുന്ന ആറ് പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാം, എന്ത് വെച്ചിട്ട്? സ്ട്രോങ് എന്താ പറയുന്നത്, ന്യൂക്ലിയർ ഫോഴ്സ് വെച്ചിട്ട് ഇന്ററാക്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ ബാക്കിയുള്ളവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പിംഗ് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ക്വാർക്ക് എത്ര എണ്ണം ഉണ്ട്? നമുക്ക് ആറെണ്ണം ഉണ്ടെന്ന് പറയാം. ഏതൊക്കെയാണ്? അപ്പ്, ചാമ്, ടോപ്പ്, ഡൗൺ, സ്ട്രെയിൻ ആൻഡ് ബോട്ടം. ഓർഡിനറി മാറ്റർ കൺസിസ്റ്റ് ഓഫ് ടു ടൈപ്സ് ഓഫ് ക്വാർക്സ്. ഏതൊക്കെയാണ്? അപ്പ് ക്വാർക്ക് ആൻഡ് ഡൗൺ ക്വാർക്ക്. രണ്ട് തരത്തിൽ നമുക്ക് പറയാം. സാധാരണ മാറ്ററിൽ രണ്ട് തരത്തിലുള്ള ക്വാർക്കുകളാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? അപ്പ് ക്വാർക്കും അതുപോലെ തന്നെ ഡൗൺ ക്വാർക്കും. അപ്പ് ക്വാർക്കിന്റെ ചാർജ് എത്രയാണ്? പ്ലസ് ടു ബൈ ത്രീ ആണ്. ഡൗൺ ക്വാർക്കിന്റെ ചാർജ് എത്രയാണ്? മൈനസ് വൺ ബൈ ത്രീ ആണ്. ഹൗവർ, ഹെവിയർ ക്വാർക്സ് ആർ അൺസ്റ്റേബിൾ ആൻഡ് ക്വിക്കിലി ഡീകേസ് ടു ലൈറ്റർ വൺ വയ വീക്കർ ക്വാർക്സ്. കണ്ടോ? അപ്പൊ ഹെവിയർ വൺ എന്താണ്? ഹെവി ക്വാർക്കുകൾ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് ഡീകേ ചെയ്ത് ലൈറ്റർ ആയിട്ട് മാറും. എന്തുവഴി? വീക്ക് ഫോഴ്സ് വഴി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാർട്ടിക്കിൾ ഡീകേയിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ ആർക്കുള്ളതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനുള്ളതാണ്. ക്വാർക്സ് ബൈൻഡ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ടൂസ് ആൻഡ് ത്രീസ് കോൾഡ് ഹാഡ്രോൺസ് വയ സ്ട്രോങ് ഫോഴ്സ്. കണ്ടോ? ഇനി ക്വാർക്കുകൾ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്? എങ്ങനെയാണ്? രണ്ട് പേരുടെ അല്ലെങ്കിൽ മൂന്ന് പേരുടെ ഗ്രൂപ്പായിട്ടാണ് ക്വാർക്കുകൾ കാണാൻ പറ്റുക. അത് എന്ത് വെച്ചിട്ടാണ്? ഹാഡ്രോൺസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് പാർട്ടിക്കൾ മുഖേനയാണ് ഈ ക്വാർക്കുകൾ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മൂന്ന് ക്വാർക്ക് എപ്പോഴും കാണാൻ പറ്റും. ഈ ക്വാർക്കുകളുടെ നേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറ്റത്തിന് സഹായിക്കുന്ന പാർട്ടിക്കിളാണ് നമ്മൾ ആ പറയുന്ന ഹാഡ്രോൺ എന്ന് പറയുന്നത്. ഹാഡ്രോൺ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ക്വാർക്സ് ആർ കോൾഡ് എന്താ പറയുന്നത്, മീസോൺ. അപ്പൊ രണ്ട് ക്വാർക്കുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മീസോൺ എന്ന് പറയും. ആൻഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ ക്വാർക്സ് ആർ കോൾഡ് ബാരിയോൺസ്. അപ്പോ ഹാഡ്രോൺസ് നമുക്ക് എന്ത് പറയാം? എന്താ ഞാൻ പറഞ്ഞു വന്നേ, ക്വാർക്ക് ബൈൻഡ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ടൂസ് ആൻഡ് ത്രീസ് അല്ലെ, അതിനെ പറയുന്ന പേരാണ് ഹാഡ്രോൺസ്.
രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഫോർക്കുകൾ ക്ലബ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പാർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഹാഡ്രോൺ എന്ന് പറയുന്നത്. അതിൽ ഹാഡ്രോണിൽ രണ്ട് ക്വാർക്കാണ് കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കതിനെ മീസോൺ എന്നും, മൂന്നെണ്ണം കമ്പൈൻ ചെയ്ത് വന്നിട്ട് നമുക്കതിനെ ബാരിയോൺസ് എന്നും പറയാം. എക്സാമ്പിൾസ് ഓഫ് മീസോൺ ഇൻക്ലൂഡ് എന്തൊക്കെയാണ് നോക്കൂ, പയോൺസ്, കയോൺസ് എക്സെട്ര. ആൻഡ് ബാരിയോൺസ് ഇൻക്ലൂഡ് ഫെമിലിയർ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. കണ്ടോ, പ്രോട്ടോണും ന്യൂട്രോണും ഏതിൽ വരെയാണ്, ബാരിയോൺസിൽ വരുന്നതാണ്. അപ്പൊ മൂന്ന് പാർട്ടിക്കിൾ അതിനകത്ത് ഉണ്ടാവും. പ്രോട്ടോൺ കൺസിസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ക്വാർക്ക് വെച്ചിട്ടായിരിക്കും, ന്യൂട്രോണും കൺസിസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ക്വാർക്ക് വെച്ചിട്ടായിരിക്കും. അതേസമയം കയോണും പയോൺ പോലുള്ള മീസോൺസ് രണ്ട് ക്വാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, യെസ്. എ പ്രോട്ടോൺ ഇസ് ടു അപ് ക്വാർക്ക് ആൻഡ് ഡൗൺ ക്വാർക്ക്. കണ്ടോ, യു യു ഡി, ഇതാണ് അതിന്റെ രണ്ട് അപ് ക്വാർക്കും ഡിയും. അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് വൺ ബൈ ത്രീ ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോർമുല യൂസ് ചെയ്താണ്. യു യു ഡി എന്ന് പറയുമ്പോൾ യുവിന്റെ ചാർജ് ഇതാണ്, മറ്റേതിന്റെ ചാർജും ടു ബൈ ത്രീ. അപ്പൊ രണ്ട് ടു ബൈ ത്രീയും പിന്നെ ലാസ്റ്റ് വൺ ഏതാണ് വൺ ബൈ ത്രീ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. യു ആർ ഗെറ്റിംഗ് ദ ടോട്ടൽ ചാർജ് ആസ് വൺ. അതുപോലെ തന്നെ ന്യൂട്രോൺ എന്ന് പറയുന്നത് യു ഡി ഡി ഉണ്ടോ, അതിന്റെ ചാർജ് എത്രയാണ്, ക്യൂ ഈക്വൽ ടു സീറോ ആണ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസ് നമുക്ക് പറയാനുള്ളത്, ക്വാർക്കിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് അപ്പൊ ഈ ഫാമിലിനെ കുറിച്ച് നമ്മൾ ഏകദേശം വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ആളുകളെ കുറിച്ചാണ് പറയേണ്ടത്. നോക്കുക, ദ ലോവർ ടു റോസ് ഇൻ ദ ഫിഗർ ഇൻ ബ്ലൂ ഉണ്ടോ, ഈ കളറിൽ കാണുന്നത് കണ്ടെയ്ൻ സിക്സ് ലെപ്റ്റോൺസ്. ആറ് ലെപ്റ്റോൺസ് ഉണ്ട്, അറേഞ്ച്ഡ് ഇൻ ടു ടു പാർട്ടിക്കിൾ ഫാമിലി. രണ്ട് പാർട്ടിക്കിൾ ഫാമിലി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഇലക്ട്രോൺ, മ്യൂൺ ആൻഡ് ടോ ഉണ്ടോ. ഇലക്ട്രോൺ, ഇലക്ട്രോൺ, മ്യൂൺ ആൻഡ് ടോ, ഇങ്ങനെ മൂന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോൺ ന്യൂട്രിനോ, ഇലക്ട്രോൺ ന്യൂട്രിനോ ഉണ്ട്, ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യൂൺ ന്യൂട്രിനോ ആൻഡ് ടൗ ന്യൂട്രിനോ, ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, ലെപ്റ്റോൺസ് ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൊസിഷൻ വൈസ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദെൻ ദ മ്യൂൺ ഇസ് ഓവർ 200 ടൈംസ് ഹെവിയർ ദാൻ ഇലക്ട്രോൺ. അപ്പൊ മ്യൂൺ എന്ന് പറയുന്നത് ഈ നടുക്ക് കിടക്കുന്ന പാർട്ടിക്കിൾ, ഇവൻ ഈ മ്യൂൺ എന്ന് പറയുന്നത് ഇസ് ഹെവിയർ ദാൻ ഇലക്ട്രോൺ ആണ്. ബട്ട് അതർവൈസ് സിമിലർ ടു ദി ഇലക്ട്രോൺ. മാസ് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും മ്യൂണും ഇലക്ട്രോണും ഒരേപോലെയാണ്. ദ ടോ ഇസ് എബൌട്ട് എന്താണ്, 3,400 ടൈംസ് ഹെവിയർ ദാൻ ദി ഇലക്ട്രോൺ. കണ്ടോ, 3,500 ടൈംസ് ആണ്. ഇവിടെ 200 വരുമ്പോൾ എത്രയാണ്, ബട്ട് അതർവൈസ് സിമിലർ ടു മ്യൂൺ ആൻഡ് ഇലക്ട്രോൺ. കണ്ടോ, അപ്പൊ മാസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ഇവരെ രണ്ട് ഗ്രൂപ്പിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മാത്രം നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യാമായിരുന്നു. Once created, muon and the tau quickly decay to lighter particle via the weak force. കാരണം എന്താണ്, ഹെവി അല്ലേ, ഹെവിയർ ന്യൂക്ലിയർ എന്തായിട്ട് മാറും, ഹെവി പാർട്ടിക്കിൾസ് എന്തായിട്ട് മാറി, ഇമ്മീഡിയറ്റ്ലി ഡികേ ടു ലൈറ്റർ വൺസ് എന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അതേ കേസിന് ഇവിടെയും ബാധകമാണ്. സോ മ്യൂൺസ് ആൻഡ് ടൗ ആർ ക്വൈറ്റ് അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ ആൻഡ് ദേ ഡികേ ടു ലൈറ്റർ പാർട്ടിക്കിൾ വയ വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ് വഴി അതെന്തായിട്ട് മാറും, ലൈറ്റർ പാർട്ടിക്കിൾ ആയിട്ട്. ലെപ്റ്റോൺ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രോങ് ഫോഴ്സ്. കണ്ടോ, ഇവർ തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഉണ്ടാവില്ല, കാരണം അവിടെ ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വരില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ലെപ്റ്റോൺ പാർട്ടിസിപ്പേറ്റ് ഇൻ വീക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ബാക്കി മൂന്ന് ഫോഴ്സിലും വരാം, ബട്ട് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രോങ് ഫോഴ്സ്. കണ്ടോ, വീക്ക് ഫോഴ്സ് ഉണ്ടാവാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവാം, പക്ഷെ സ്ട്രോങ് ഫോഴ്സ് ഒരു കാരണവശാലും വരില്ല. ഇനി അവിടെ ആ ടേബിളിൽ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ബോസോൺസ് ഷോൺ ഇൻ റെഡ് ആർ ദ ഫോഴ്സ് കാരിയർ ഓഫ് ഫെർമിയോൺസ്. ഞാൻ നമ്മുടെ കാണിച്ചു തരാം, ഈ പറയുന്ന കാറ്റഗറിയാണ് റെഡ്. അതിനെ നമ്മളെല്ലാം കളക്ട് ചെയ്ത് വിളിക്കുന്ന പേര് ബോസോൺസ് എന്നാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവാം, ഫോട്ടോൺ, ഗ്ലൂവോൺ, വീക്ക് ഫോഴ്സ്, അതുപോലെ തന്നെ എന്താണ് വീക്ക് ഫോഴ്സ്. അത് നമ്മൾ രണ്ട് പാർട്ടുകൾ അതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. So bosons are the force carriers of the fermions. Okay. Now in this model, leptons and quarks interact with each other by sending and receiving bosons. ഇതു വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോസോൺസ് വെച്ചിട്ട് ഇത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, കൂളോംബിക് ഇന്ററാക്ഷൻ ഒക്കേഴ്സ് വെൻ ടു പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് സെൻഡ് ആൻഡ് റിസീവ് ഫോട്ടോൺസ്. കണ്ടോ, ഫോട്ടോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, കൂളോംബിക് ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ ഫോട്ടോൺസ് ആർ സെറ്റ് ടു ബി
carry the force between the charged particles. Likewise, attraction between the two quarks in an atomic nucleus occurs when two quarks send and receive gluons. Additional examples include W and Z bosons, which carry weak nuclear force, and gravitons, which carry up. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു ആൻഡ് ഇസഡും എന്ത് വെച്ചിട്ട് വരുന്നതാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ച് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റോൺസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഗ്രാവിറ്റോൺ ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഡബ്ല്യു സെഡും ഫോണും ഉപയോഗിക്കാം. ഓക്കെ, ഇത് അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ്. ഇതിനകത്ത് അത് കൃത്യമായിട്ട് ലെപ്റ്റോൺസ് ആരൊക്കെയാണ്, മീസോൺസ് ആരൊക്കെയാണ്, ബാരിയോൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ആ ഫാമിലി, ഈ ഫാമിലി ഗ്രൂപ്പിനെ കുറിച്ചാണ് തൊട്ട് മുമ്പത്തെ സ്ലൈഡുകൾ വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പം ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.